അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ മൈക്കൽ എച്ച് ഹാർട്ട് എഴുതിയ ഒരു ചരിത്ര ഗ്രന്ഥമായിരുന്നു ദ ഹൺഡ്രഡ്, എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകം. 1978 എഴുതിയ ഈ പുസ്തകത്തിൽ അദ്ദേഹം മനുഷ്യ ചരിത്രത്തെ സ്വാധീനിച്ച 100 വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു. ചൂടേറിയ സംവാദങ്ങൾക്ക് ഈ ഗ്രന്ഥം നിമിത്തമായി. പിന്നീട് റാങ്കിങ്ങിൽ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട് ഈ പുസ്തകം, പക്ഷേ ആദ്യത്തെ 10 വ്യക്തികളുടെ സ്ഥാനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ മൈക്കൽ എച്ച് ഹാർട്ടിന്റെ അന്വേഷണത്തിലെ ലോക ചരിത്രത്തെ സ്വാധീനിച്ച ആ 10 വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 10, ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈനെ അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാധനനായ ശാസ്ത്ര ഗവേഷകനായി ഇദ്ദേഹത്തെ പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള സമവാക്യമായ E=mc², ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സമവാക്യമായി കണക്കാക്കപ്പെടുന്നു. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളിൽ 10-ാം സ്ഥാനം ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. നമ്പർ 9, ക്രിസ്റ്റിഫർ കൊളംബസ്. യൂറോപ്പിന് പടിഞ്ഞാറുള്ള പ്രത്യേകിച്ച് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സാഹസിക ഇറ്റാലിയൻ കടൽ സഞ്ചാരിയാണ് ക്രിസ്റ്റിഫർ കൊളംബസ്. യൂറേഷ്യൻ അമേരിക്കൻ പ്രദേശങ്ങൾ തമ്മിലുള്ള സമ്പർക്കവും വാണിജ്യ ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ സഹായിച്ചു. നമ്പർ 8, ജോഹന്നസ് ഗുട്ടൻബർഗ്. ഇദ്ദേഹമാണ് അച്ചടി കൊണ്ടുവന്നത്. ഇത് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന സംഭവ വികാസമായി കണക്കാക്കപ്പെടുന്നു. ഇദ്ദേഹം മൂവബിൾ മെറ്റൽ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചടിയാണ് കണ്ടുപിടിച്ചത്. അറിവിനെ ആസ്പദമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കും അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തിനും അടിസ്ഥാന ശിലയായത് അച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ 8-ാം സ്ഥാനം ഗുട്ടൻബർഗിനാണ്. നമ്പർ 7, സായ്ലൂൺ. ആധുനിക കടലാസിന്റെയും കടലാസ് നിർമ്മാണ പ്രക്രിയയുടെ വജ്ഞാതാവുമാണ് ചൈനക്കാരനായ സായ്ലൂൺ. സസ്യനാരുകൾ, തുണി, ചരട്, മരക്കഷ്ണങ്ങൾ തുടങ്ങിയവ അരച്ച് വെള്ളത്തിൽ കലർത്തി പൽപ്പുണ്ടാക്കുകയും പിന്നീട് അതിൽ നിന്നും വെള്ളം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ലൂൺ കണ്ടുപിടിച്ചത്. നമ്പർ 6, വിശുദ്ധ പൗലോസ്. ക്രൈസ്തവ മത അധ്യാപനങ്ങൾ രൂപപ്പെടുത്തിയ വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് അഥവാ സെന്റ് പോൾ. പത്രോസിനും നീതിമാനായ യാക്കൂബിനും ഒപ്പം ആദ്യകാല ക്രൈസ്തവ സഭകളുടെ ഏറ്റവും ശ്രദ്ധേയനായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളോ അനുയായിയോ സഹചാരിയോ ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹം നിരവധി സഭകൾ ഏഷ്യ മൈനറിലും യൂറോപ്പിലുമായി സ്ഥാപിച്ചിട്ടുണ്ട്. നമ്പർ 5, കൺഫ്യൂഷ്യസ്. സുപ്രസിദ്ധനായ ചൈനീസ് തത്വചിന്തകനായിരുന്നു കൺഫ്യൂഷ്യസ്. ഇദ്ദേഹത്തിന്റെ പാത പിൻപറ്റിയുള്ളതാണ് ചൈനയിലെ കൺഫ്യൂഷ്യനിസം എന്ന മതം. ധാരാളം കേൾക്കുക, ധാരാളം കാണുക, അതിൽ നിന്നും നല്ലത് തിരഞ്ഞെടുക്കുക, അതനുസരിച്ച് ജീവിക്കുക, ഇങ്ങനെ മാത്രമേ ജ്ഞാനം ആർജിക്കാൻ കഴിയൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ ആപ്തവാക്യം. നമ്പർ 4, ശ്രീബുദ്ധൻ. ബുദ്ധമത സ്ഥാപകനായ ആത്മീയ നേതാവാണ് ശ്രീബുദ്ധൻ. മനുഷ്യ ജീവിതം ദുഃഖവും ബുദ്ധിമുട്ടുകളും കൊണ്ട് നിറഞ്ഞതാണെന്നും മനുഷ്യന്റെ ആശകളും ഒടുങ്ങാത്ത ആഗ്രഹങ്ങളുമാണ് ഈ ദുഃഖങ്ങൾക്ക് കാരണമെന്നും ബുദ്ധൻ പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളിലും മിതത്വം പുലർത്തി ഈ ആഗ്രഹങ്ങളിൽ നിന്നും മോചനം നേടണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. ശ്രീബുദ്ധനാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ബുദ്ധനെന്ന് എല്ലാ ബുദ്ധമത അനുയായികളും വിശ്വസിക്കുന്നു. നമ്പർ 3, യേശുക്രിസ്തു. യേശുക്രിസ്തു ക്രൈസ്തവ ആരാധന മൂർത്തിയാണ്. ക്രിസ്തുമതത്തിന്റെ കേന്ദ്ര പുരുഷനും മിക്ക ക്രിസ്ത്യാനികളും ദൈവത്തിന്റെ അവതാരമായും കരുതുന്നു. അതുപോലെ തന്നെ മറ്റു പല മതങ്ങളിലും പ്രാധാന്യമുള്ള വ്യക്തിയുമാണ്. യേശുക്രിസ്തു അനേകം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. മരണശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവനും അവസാന നാളിൽ വീണ്ടും വരാനിരിക്കുന്നവനുമാണെന്നുള്ള വിശ്വാസമുണ്ട്. ഇങ്ങനെ മനുഷ്യ ചരിത്രത്തെ വളരെയേറെ സ്വാധീനിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ മൈക്കൽ ഹാർട്ടിന്റെ പുസ്തകത്തിൽ 3-ാം സ്ഥാനം യേശുക്രിസ്തുവിനാണ്. നമ്പർ 2, ഐസക് ന്യൂട്ടൻ. പ്രഗത്ഭനായ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആൽക്കെമിസ്റ്റുമായിരുന്നു സർ ഐസക് ന്യൂട്ടൻ. ഇദ്ദേഹത്തിന്റെ ഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവയെ വിശദീകരിക്കുന്ന പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടന്റെ പേരിലാണ് അറിയപ്പെടുന്നതും. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ 100-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്ര പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനെയാണ്. ഇങ്ങനെ മനുഷ്യ ചരിത്രത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ഐസക് ന്യൂട്ടൻ. നമ്പർ 1, പ്രവാചകൻ മുഹമ്മദ്. മൈക്കൽ ഹാർട്ടിന്റെ മനുഷ്യ ചരിത്രത്തെ സ്വാധീനിച്ച 100 വ്യക്തികളിൽ 1-ാമൻ പ്രവാചകൻ മുഹമ്മദ് നബി ആയിരുന്നു. ഇസ്ലാം മത വിശ്വാസത്തിലെ അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി. AD 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ഒരു ഏകീകൃത ഭരണകൂടം സ്ഥാപിച്ച നേതാവാണ്
ഈ മുഹമ്മദ് നബിയുടെ വ്യക്തിത്വം ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രവൃത്തികൾ, ആശയങ്ങൾ തുടങ്ങി ജീവിതം മുഴുവനും നൂറ്റാണ്ടുകളായി തന്റെ പിന്തുണക്കാരും എതിരാളികളും പരക്കെ ചർച്ച ചെയ്യുന്നു. മാത്രവുമല്ല, അനേകായിരം പണ്ഡിതന്മാർ ഒട്ടനവധി പുസ്തകങ്ങളും സമാഹാരങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ രചിച്ചിട്ടുണ്ട്. ഒരു മത നേതാവ് എന്നതിലുപരി രാഷ്ട്രത്തിന്റെയും സൈന്യത്തിന്റെയും നേതാവും ഒരു നല്ല ന്യായാധിപനുമായിരുന്നു അദ്ദേഹം. അപ്പോൾ സുഹൃത്തെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.